അഭിനയസമ്പന്നതയുടെ മഹാസാഗരത്തിലേക്കൊഴുകിയെത്തിയ തിരസ്വരൂപമല്ല ജയമാലിനി അതിനു തക്ക കെൽപ്പുണ്ടായിട്ടും അഴകളവുകളുടെ അനുപമോദാഹരണമായ ശരീരം ആൺകാമനകളുടെ അബദ്ധ സഞ്ചാരങ്ങളിലേക്ക് അവരെ നിരന്തരം വിട്ടു എങ്കിലും ജയമാലിനി ജയിച്ചവളാണ് അഭിനയ ധാരാളിത്വത്തിൻ്റെ ഔന്നത്യം കൊണ്ടല്ല മറിച്ച് ഉടുപുടവകളുടെ ന്യൂനത കൊണ്ട് പുരുഷന്റെ ദമിത മോഹങ്ങൾക്ക് സ്വന്തം പൂവിടലിൽ ഒരു പതിറ്റാണ്ടുകാലം അഭയം നൽകിയതിലൂടെ മതിരാശിയിൽ പിറന്ന അലമേലു മങ്കയ്ക്ക് ഓർമ്മയുറയ്ക്കുമ്പോൾ തന്നെ ചേച്ചി ജ്യോതിലക്ഷ്മി അറിയപ്പെടുന്ന താരം മൂത്തമകൾ സിനിമയിലുണ്ടല്ലോ അതുമതി മതി ഇളയമകളെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കണം അമ്മയുടെ അങ്ങനെ പോകവേ ഏതോ സന്ധിയിൽ തൻ്റെ നിയോഗവും വെള്ളിത്തിര തന്നെയെന്ന് അലമേലു തിരിച്ചറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ തമിഴ് ചിത്രം സ്വർഗ്ഗത്തിൽ തിരുമണത്തിൽ രവിചന്ദ്രനും ലതയിൽ നിൽക്കുമ്പോൾ അടുത്തു വന്ന് ഒരു കല്യാണ കത്ത് കൊടുക്കുന്ന ഒറ്റ സീൻ ഇതേ വർഷം തെലുങ്കിൽ പതിമൂന്നാം വയസ്സിൽ ആടദാനി അധിഷ്ഠത്തിൽ ഗ്ലാമർ നടത്തുകയായും നല്ല തുടക്കം തന്നെ മോഹിക്കുന്ന എം എൻ നമ്പ്യാരുടെ ശേഖരനെ വെല്ലുവിളിച്ച് അയാൾക്ക് മുമ്പിൽ ബർത്ത്ഡേ പാർട്ടിയിൽ ഗോപിക്കൊപ്പം മംഗളമുഹൂർത്തം ഇത് സുന്ദര മുഹൂർത്തം എന്നാടിപ്പാടുന്ന ആവേശത്തിലെ രതിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ മലയാളത്തിന്റെ നായിക മുഖമായി ജയമാലിനി മാറി പേരിലെ പൊരുത്തം ജയൻ ജയമാലിനി ടീം ഓൺ സ്ക്രീനിലും ആവേശത്തിലൂടെ ഇരട്ടിയാക്കി ം ജയൻ കരിസ്മയിൽ മോഹവിജയം സ്വന്തമാക്കിയപ്പോൾ ഇതേ വർഷം ശരഭഞ്ചരത്തിലും പുതിയ വെളിച്ചത്തിലും ജയൻ ഹിറ്റുകളുടെ എരിവുള്ള ചേരുവയായി ജയമാലിനി പരിവർത്തനപ്പെട്ടു പുതിയ വെളിച്ചത്തിൽ ആരാരോ സ്വപ്നജാലകം തുറന്നു ശരഭഞ്ചരത്തിൽ ശൃംഗാരം വിരുന്നൊരുക്കി നായികയായ വർഷം തന്നെ നടിക്ക് ഐറ്റം നർത്തകയുടെ അങ്കയും ചമയവും ചാർത്തി കൊടുത്തു മലയാള സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഹൃദയം പാടുന്നു തുടങ്ങുന്നത് തന്നെ ജയമാലിനിയുടെ ചടുല ചലനങ്ങളോടെ ടൈറ്റിൽ കൊടുത്തു തീരുമ്പോൾ നനഞ്ഞൊട്ടിയ വസ്ത്രങ്ങളോടെ അവൾ നായകൻ രാജുവിൻ്റെ കിടപ്പുമുറിയിൽ അവനെ സെഡ്യൂസ് ചെയ്യാൻ എത്തുന്നു അടുത്ത സീനിൽ രാജു തൻ്റെ അധ്യാപികയെ സ്വപ്നം കണ്ടതാണെന്ന് മനസ്സിലാവുന്നു ആളൊഴിഞ്ഞ ഭാഗത്ത് പിറ്റേ ദിവസം ടീച്ചറെ കാണുമ്പോൾ തലേന്നത്തെ സ്വപ്നബാക്കിയുടെ ക്രിസിപ്പിൽ രാജു അവരെ ആലിംഗനം ചെയ്യുന്നു അന്നേരം അവൻ്റെ മുഖത്തടിച്ച് ചാട്ടുളി പോലുള്ള വാക്കുകളിലൂടെ അമ്മയും കാമുകിയും തമ്മിലുള്ള വ്യത്യാസം രാജുവിനെ പഠിപ്പിക്കുന്ന അധ്യാപിക ജയമാലിനിയുടെ കരിയറിലെ തന്നെ വ്യത്യസ്ത വേഷങ്ങളിലൊന്ന് ജയനും ജയമാലിനിയും എതിർച്ചേരിയിൽ അണിനിരന്ന നായാട്ടിലെ ജയയും എൺപതിലെ നടിയുടെ വേറിട്ട വേഷം സെറിനവബ് നായികയായ ചിത്രത്തിൽ അഭിനയ പ്രതിഭയ്ക്കപ്പുറം മേനിക്കൊഴുപ്പ് കൊണ്ട് ജയമാലിനിയും അപ്രാകാശത്തിലെ ആശാ നക്ഷത്രമായി ജയന്റെ തന്നെ ശക്തിയിൽ തെന്നലേ തൂമണം തൂകിവ എന്ന പാട്ടിന് ആട്ടമാടാനും ഇതേ വർഷം നടിയെത്തി ഈ താരുണ്യപ്പൂവിന് കൈനീട്ടല്ലേ എന്ന പാട്ടിനൊപ്പം വേറിട്ട ചുവടുകൾ വെച്ച് ലാവയിലെത്തിയപ്പോഴും ആ വേഗ ചോടുകൾ ആരാധകരുടെ ഹൃദയത്തുടിപ്പായി ജയമാലിനി ജ്യോതിലക്ഷ്മി ടീം ഒന്നിച്ചഭിനയിച്ച ഒരേയൊരു മലയാള ചിത്രം എൺപതിലെ തന്നെ പാലാട്ട് കുഞ്ഞിക്കണ്ഠൻ ഉയർന്നു എന്ന പാട്ടിൽ ഉർവശിയും മേനകയുമായി സഹോദരിമാർ മത്സരിച്ച് നൃത്തം ചെയ്തു ആറ് ചിത്രങ്ങളിൽ അഭിനയിച്ച എൺപത്തി ഒന്നിലും ശ്രീമാൻ ശ്രീമതിയിലെ ഗായത്രിയും പുച്ചസന്യാസിയിലെ ജയയുമടക്കം നല്ല വേഷങ്ങൾ ജയമാലിനിയുടെ അക്കൗണ്ടിലുണ്ടായി ശൃംഗാരദേവത മിഴുതുറന്നു ശ്രീമാൻ ശ്രീമതിയുടെ വിജയ ഘടകങ്ങളിലൊന്നായിരുന്നു ജയമാലിനി പ്രത്യക്ഷപ്പെട്ട അനശ്വര ഗാനം സീമയ്ക്കൊപ്പം മത്സരിച്ച് നൃത്തം ചെയ്ത കാഹളത്തിലെ രാജസദസ് ആക്രമണത്തിലെ ലില്ലി ലില്ലി മൈ ഡാർലിംഗ് ഉരുക്കുമുഷ്ടികളിലെ മഞ്ഞുവീഴും മീരാവിൽ ദ്വന്വയുദ്ധത്തിലെ കടിക്കാൻ പറ്റാത്ത മധുരക്കനി അങ്കലാവണ്യത്തിന്റെ വിസ്മയ പ്രദർശനത്തിൽ അവസാന വാക്കായി ജയമാലിനി എൺപത്തി ഒന്നിനെ തന്നിലേക്ക് അങ്ങനെ ചേർത്തു ചേർത്തുവെച്ചു പ്രേംനസീറിനൊപ്പം നല്ലൊരു വേഷത്തിൽ വെള്ളിത്തിര പങ്കിടുക ജയമാലിനിയുടെ അഭിലാഷം സഫലമാക്കിയ വർഷം എൺപത്തിരണ്ട് ചമ്പൽക്കാട്ടിലെ യമുനാപ്പായി ശരീരത്തിൻ്റെ തുറന്നുകാട്ടലുകൾക്കപ്പുറം അഭിനയകലയുടെ പൊട്ടും പൊടിയും എവിടെയൊക്കെയോ ആവാഹിച്ച കഥാപാത്രം ഭീമൻ അങ്കുരം ആദർശം അമൃതഗീതം തുടങ്ങിയ ചിത്രങ്ങളിലും എൺപത്തിരണ്ടിൽ നടി സാന്നിധ്യം അറിയിച്ചു ശരീര സൗന്ദര്യത്തിന് പുതിയ സൂത്രവാക്യങ്ങളുമായി അനുരാധ എത്തിയതോടെയാണ് മലയാളത്തിൽ ജയമാലിനിയുടെ തിരക്കിന് ശമനമുണ്ടാവുന്നത് അനുരാധ നായികയും നർത്തകിയുമായി പതിനാല് സിനിമകൾ ചെയ്ത എൺപത്തി മൂന്നിൽ കാത്തിരുന്ന നിമിഷം എന്ന ഒറ്റ ചിത്രം അതിൽ തന്നെ കാമഭാണമേറ്റു ഞാൻ കാമിനിയായി വന്നു ഞാൻ എന്നൊരു പാട്ട് മാത്രവും എൺപത്തഞ്ചിലെ മോഹൻലാൽ ചിത്രം ഏഴ് മുതൽ ഒൻപത് വരെയിൽ പുതുതായി മാർക്കറ്റ് പിടിച്ചടക്കിയ നായിക അനുവായി അനുരാധയും അവളോട് അസൂയയുള്ള ഫീൽഡ് ഔട്ടായ ഗ്ലാമർ നായിക മാലിനിയായി ജയമാലിനിയും എത്തിയത് ഒരു പക്ഷേ കേവലം യാദശ്ചികമായിരിക്കില്ല ഇതേ വർഷം ബ്ലാക്ക് മെയിൽ എന്ന ചിത്രത്തിൽ അനിയത്തിമാരായ മാലുവും മാലിനിയുമായി ഗ്ലാമർ പ്രദർശനത്തിൽ അനുരാധയും ജയമാലിനിയും മത്സരിക്കുന്നതും പ്രേക്ഷകർ കണ്ടു എൺപത്തി ആറിൽ ഉരുക്കു മനുഷ്യൻ കുളമ്പടികൾ പെൺസിംഹം എന്നീ മൂന്ന് സിനിമകളിൽ അഭിനയിച്ച നടിക്ക് എൺപത്തെട്ടിൽ ഈ നൂറ്റാണ്ടിലെ മഹാരോഗം കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വന്നു ഭർത്താവിനെ അതിരട്ട് സ്നേഹിക്കുമ്പോഴും അയാൾക്ക് തരാൻ കഴിയാത്തത് അയാളുടെ തൊഴിലാളി വാസുവിൽ നിന്ന് ആഗ്രഹിക്കുന്ന കനകം ഒരു വികൃതി നിമിഷത്തിൽ മനോനില നഷ്ടപ്പെട്ട് വാസുവിനോട് സെക്സ് യാചിക്കുമ്പോൾ മുതലാളി എനിക്ക് ശമ്പളം തരുന്നത് ഇതിനല്ല എന്ന് അറപ്പോടെ പറഞ്ഞ് അവളെ അയാൾ തട്ടി മാറ്റുന്നു അന്നേരം കനകത്തിൻ്റെ കണ്ണുകളിൽ തെളിയുന്ന രതിയുടെ കനലുകളും നൊടി കൊണ്ടതിനെ ആവിയാക്കുന്ന കുറ്റബോധത്തിൻ്റെ പേമാരിയും മാത്രം മതി ജയമാലിനിയിലെ പ്രതിപത്തികവിന് ഫുൾ മാർക്ക് നൽകാൻ എൺപത്തെട്ടിലെ വിഷുചിത്രം അബ്കാരിയിൽ ഉർവശി പാർവതി ജലജമാറിലും കവിഞ്ഞ സിഗ്നിഫിക്കൻസ് ഓരോ ഫ്രെയിമിലും കനകത്തിന് ലഭിക്കുന്നുണ്ട് വാസു വേണ്ടെന്ന് വെച്ചത് അറിഞ്ഞു നൽകാൻ കനകത്തിൻ്റെ കിടപ്പറയിൽ ചാക്കോയെത്തുന്ന സീനിലും ജയമാലിനിയിലെ അഭിനയക്കരുത്ത് സടകുടഞ്ഞിഴു ഔദാര്യം പോലെ അയാൾ നീട്ടുന്ന ലൈംഗിക ക്ഷണത്തിൽ ആർക്കും അവൈലബിളായൊരു ക്ഷണിക വസ്തുവാണ് തന്നിലെ സ്ത്രീത്വമെന്ന അയാളുടെ അബദ്ധ ധാരണയിൽ മുറിവേറ്റ സിംഹത്തെ പോലെ മുരണ്ട് ആട്ടിപ്പായിക്കുന്ന കനകം കരിയറിൽ തന്നെ ജയമാലിനിക്ക് ലഭിച്ച ഏറ്റവും മികച്ച കഥാപാത്രമായിരിക്കും ഏറ്റവും ഒടുവിൽ ഏറ്റവും നല്ല കഥാപാത്രങ്ങളിൽ ഒന്ന് ലഭിച്ച അപൂർവതയും ജയമാലിനിക്ക് സ്വന്തം ടിപ്പിക്കൽ വില്ലത്തിയായി തുടങ്ങി റെസ്ക്യൂ ഹോമിലെത്തുന്ന ചിത്രയുടെ തുളസിയെ പരമാവധി പീഡിപ്പിച്ച് കഥാവസാനം സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി അവൾക്കു പിന്നിൽ സുരക്ഷയുടെ കോട്ടപണിയുന്ന പ്രഭാതം ചോന്ന ജയയെ ചിത്രം കണ്ടവർ മറക്കില്ല മാതക താരങ്ങൾ സുചിത്ര അനുജ അനുരാധമാർ അഭിനയിച്ച ചിത്രം ഗ്ലാമറിന്റെ പിൻബലത്തിൽ എൺപത്തിയൊമ്പതിൽ ഹിറ്റ് ചാർട്ടിൽ ഇടം നേടുകയും ചെയ്തു എൺപത്തിയൊമ്പതിൽ മലയാള സിനിമയോട് വിട പറഞ്ഞതിന് ശേഷവും വൈകിയെത്തിയ വേടത്തിയിൽ ടൈറ്റിൽ വേഷം ചെയ്തുകൊണ്ട് രണ്ടായിരത്തിൽ മലയാള സിനിമയിൽ പിന്നെയും സാന്നിധ്യം അറിയിക്കാൻ ജയമാലിനിക്ക് കഴിഞ്ഞു തൊണ്ണൂറ്റിനാലിലാണ് ജയമാലിനി പോലീസ് ഓഫീസർ പാർത്ഥിബനെ വിവാഹം ചെയ്ത് വെള്ളിത്തിരയോട് വിട പറയുന്നത് മകൻ ജനിച്ചതോടെ പൂർണ്ണമായും സിനിമ ഉപേക്ഷിച്ച നടി തിരിച്ചുവരാൻ താനില്ലെന്ന് പറയുമ്പോഴും പ്രേക്ഷകന്റെ കാമനകളുടെ രസതന്ത്രം മാറ്റിയെഴുതിയ പഴയ ചലച്ചിത്രകാലം ഇന്നും ഓർമ്മയിൽ താലോലിക്കുന്നു ഞാൻ ഹീറോയിനായിരുന്നു ഞാൻ വാം റോളുകൾ ചെയ്തിരുന്നു അതൊക്കെയും എൻ്റെ തൊഴിലായിരുന്നു എന്ന് അഭിമാനത്തോടെ ഇന്നും പറയുന്നു